So hello guys, welcome everyone and now you are watching rgr45. GTA5 in the material video like a lag so good. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൈക്കിളിന്റെ റിയൽ ലൈഫ് എപ്പിസോഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നേ കുറേ എപ്പിസോഡ്സ് മൈക്കിളിന്റെ ഒരു 4-5 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കിട്ട് തന്നെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം തന്നെ പോയി കാണുക. ഓക്കെ, അപ്പോൾ മുന്നേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു എസ്കേപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു, ഭയങ്കരമായിട്ട് സിറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വരെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ലെസ്റ്ററിനെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പിടിച്ചിട്ട് പറഞ്ഞതല്ല, നമ്മൾക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് FIB എന്ന്. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. ട്രവർ ഇവിടെ വന്നിട്ട് പുഷപ്പ് എടുക്കുക. ട്രവർ ഒക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ എപ്പോഴും ഒരു കൂളാണല്ലോ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഗൈസ്. ഓക്കെ, ഇത് പോലീസ് FIB നമുക്ക് അയച്ചെന്നാണ് കേട്ടോ. അതാണ് അതിൻ്റെ എന്താ പറയുക, ജനറൽ മാനേജർ അവിടെ നിന്ന് ചാരി നിൽക്കുന്നത്. ഈ പോലീസിൻ്റെ മെയിൻ അതോറിറ്റി അങ്ങേരാണ്. അപ്പം ആണ്ടോ, നമ്മളെ ലെസ്റ്ററിനെ ഇടിച്ചിട്ടിട്ട് എല്ലാവരും കൂടി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. നമ്മളെ പൊസിഷൻ, നമ്മളെവിടെ നിൽക്കണം എന്നൊക്കെ ലെസ്റ്ററിനെ അറിയുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് മാറി നിന്നേ പറ്റുള്ളൂ. കാരണം നമുക്ക് കൂടുതൽ കാലം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മളെ ലെസ്റ്ററിനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ലെസ്റ്ററിനെ എസ്കേപ്പ് ചെയ്യണ പ്ലാൻ നമ്മൾ കുറച്ച് മാറി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ നോർത്ത് യാങ്ടണിക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ പാസ്പോർട്ട് സോറി വിസയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നോർത്ത് യാങ്ടണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമുക്ക് എന്തായാലും എയർപോർട്ടിലേക്ക് പോകണം. പക്ഷേ സീൻ എന്താണെന്ന് വെച്ചിരിക്കുകയാണ്, എയർപോർട്ടിലേക്ക് പോകണ വഴിക്ക് ഭയങ്കരമായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ വാണ്ടഡ് ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ട്, നമ്മളെ ഫേസും കാര്യങ്ങളൊക്കെ സിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വൻ സീനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്ലാസ്സൊക്കെ കുറച്ച് അടച്ച് വെച്ച് ഈ ജീപ്പിൽ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടെ. ഓക്കെ, നമ്മൾ ഈ ജീപ്പ് നമുക്ക് വേണ്ടി ഹയർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിടിക്കാൻ ഞാൻ മതി. ഇവിടുത്തെ കുറേ ദൂരം ഉണ്ട് കേട്ടോ, ഒരു 6.43 miles എങ്ങാനും ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. നമ്മൾ വളരെ ദൂരമുള്ള ഒരു ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറിയിരുന്നത്. പക്ഷേ നമ്മളെ ലെസ്റ്ററിനെ പിടിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ സീൻ വന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൊണ്ട് ഇവിടെയൊക്കെ നിൽക്കായിരുന്നു. ഭയങ്കര സീനായിപ്പോയി എന്തായാലും. ഓക്കെ, വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്, രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ എല്ലാവരും ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, FPP ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പൊളി ഫ്രാങ്ക്ലിനൊക്കെ ഇവിടെ അല്ലേ, എന്തായാലും കൊള്ളാം. അപ്പോൾ എയർപോർട്ടിൽ പോണ വഴിക്ക് പോലീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടാവും. അപ്പം നമ്മൾ അവരെ അറിയാണ്ട് തന്നെ നമ്മൾ ചെക്കിൻ ചെയ്തിട്ട് വേണം ഫ്ലൈറ്റിൽ കയറി പോവാൻ. ഓക്കെ, അപ്പം നമ്മളിതാ നമ്മളെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത് ഇനിയാണ്. കാരണം ഇനി അവന്മാർ കണ്ടുക്കാണെയോ, വൻ സീനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തിയിട്ട് ഞാൻ എന്തായാലും വരാം. ഓക്കെ, വേഗം വിടടോ. അപ്പോൾ കണ്ടല്ലോ, എയർപോർട്ടിൻ്റെ അടുത്ത് വരെ ഫുള്ള് പോലീസ് പാട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും നടക്കണമൊക്കെ ഉണ്ട്. അപ്പം വൻ സീനാണ്, ചെക്കിങ്ങിൻ്റെ കാര്യം വൻ സീനാണ് ഗൈസ്. അപ്പം ആദ്യം തന്നെ നമുക്ക് പോയി കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. എൻ്റെ മോനെ, കുറേ പോലീസുകാരുണ്ട് കേട്ടോ അവിടെയൊക്കെ. നമ്മളെ തിരിച്ചറിഞ്ഞാൽ മതി, ഇതിൻ്റെ ഉള്ളിക്ക് കയറണവരോതാ പോണു കയറി. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കാർ ഇവിടെ കൊണ്ടുപോയി വെക്കാം. നമ്മൾ ജീപ്പ് എല്ലാവരും ഇറങ്ങേ. അതാരാ ഹേ എന്ന് പറഞ്ഞേ. ഓക്കെ, വാ പോവാ, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എൻ്റെ മോനെ രണ്ട് പോലീസുകാർ, നമുക്ക് അവരെ അറിയാണ്ട് നടക്കുക. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിലാക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന്. ഓക്കെ, അവർ വിളിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ല എന്നാ തോന്നണേ. പയ്യെ പോവാ. ട്രവറും ഫ്രാങ്ക്ലിനും ഇവിടെ. ഓക്കെ, അവരെയും അപ്പം അവരെയും മനസ്സിലായിട്ടൊന്നുമില്ല. എൻ്റെ മോനെ ഇവിടെ നിന്നൊന്നും മനസ്സിലാവാണ്ട്, ഇവർക്കൊന്നും മനസ്സിലാവണില്ല ഗൈസ്. അപ്പം കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. നമുക്ക് ഈസി ആയിട്ട് ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറി പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കണേ. ഒരു വലിയ കുഴപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. ഇനി അറിഞ്ഞൂടാ. ഓക്കെ, എൻ്റെ മോനെ ചെക്കിങ് ചെയ്യണോടത്തു രണ്ടാളുണ്ടല്ലോ. സീനാണ് ഗൈസ്, സീനാണ്. നോക്കട്ടെ, എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെക്കിങ് ചെയ്യാൻ പോവല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വഴി തന്നെ കയറാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. എൻ്റെ മൂനെ, സീനാണ് സീനാണ്. അവർക്ക് നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ട്രവറെ, ട്രവറിനെ ഫ്രാങ്ക്ലിനൊന്നും കാണണില്ല. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് ഓടാനുള്ള പ്ലാൻ ചെയ്യാം. അവിടെ നിന്നെങ്കിലും ഒരു വണ്ടി കിട്ടും. നോക്കട്ടെ, എങ്ങോട്ടേക്കാണ് ഞാൻ ഓടണേ? ചാടണോ? ഓ, അവന്മാർ വെട്ടി വെച്ച് നോക്കണുണ്ട് കേട്ടോ. വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. ധാരതാണാവോ വണ്ടി.
ഇന്നിത് പൊളിച്ചു വരുമ്പോ ശരിയാക്കി തരാം. ട്രവറെ വേഗം വാ, ഓടി വാടോ. ഓക്കെ, തൽക്കാലം വരെയൊക്കെ നമുക്ക് തീർക്കാം. ഇപ്പരെന്താ കളിക്കണേ? ഫ്രാങ്ക്ലിന്റെ വേഗം വാ, വേഗം വാ. ഓക്കെ ഓക്കെ, തെറ്റ്. ഓ, ട്രവർ വീണോ? എന്റെ മോനെ, സീനായി. ഞാൻ കവർ ചെയ്യാം, വേഗം കയറി. ഓക്കെ, വേഗം കയറി, വേഗം കയറി. അപ്പം നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യാന്ന് തോന്നുന്നത് വെച്ചാൽ, നമുക്കിനി എയർപോർട്ടിലേക്ക് കയറി, അല്ലാതെ വേറെ വഴിയില്ല. എയർപോർട്ടിലേക്ക് കയറിയിട്ട് വല്ല ഹെലികോപ്റ്റർ ഫ്ലൈറ്റോ എന്തെങ്കിലും ഉണ്ടോ, എടുത്ത് പോകാനുള്ള പ്ലാൻ ചെയ്യുക. അല്ലാണ്ട് ഒന്നും നടക്കില്ല. ഓക്കെ, ഈ വഴി പോവാം. ഓരോന്നും വഴിയിൽ കൊണ്ടുപോയി വെക്കണേ.